നമസ്കാരം സിൽവർ ലൈൻ കേരളത്തിലുടനീളം പ്രതിഷേധം നിൽക്കുമ്പോഴും ഇടതു സംഘടനകളുടെ വാശിയെന്നോണം നടപ്പിലാക്കുന്ന പദ്ധതി സർക്കാർ ഇതിൽ പിടിവാശി കാണിക്കുന്നതിൽ ഏതോ ഹിഡൻ അജണ്ടയുണ്ടെന്നും ഇടപാടിലെന്തോ ബാധിതപ്പെട്ടിട്ടുണ്ടെന്നും സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ വരെ പറഞ്ഞതാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് കിലോമീറ്റർ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിക്കായി ഏക്കർ ഭൂമി ഏറ്റെടുക്കുമെന്നാണ് കേരയിൽ അധികൃതരുടെ അവകാശവാദം അതായത് മീറ്റർ വീതിയുള്ള പാളം നിർമ്മിക്കുന്നതിനാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ റിപ്പോർട്ട് പ്രകാരം ഇരുപത് മീറ്റർ ബഫർ സോണും പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കേണ്ടി വരും അതായത് വീണ്ടും മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ബഫർ സോണായി പ്രഖ്യാപിക്കേണ്ടി വരും കല്ലിടുന്ന പ്രദേശം മാത്രമാണ് സ്ഥലം ഏറ്റെടുക്കൽ പരിധിയിൽ വരുന്നത് ഈ സ്ഥലത്തിന് മാത്രമാകും നഷ്ടപരിഹാരം ലഭിക്കുക പാതയ്ക്കായി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ഇരുവശത്തുമായാണ് ബഫർ സോൺ മേഖല ഉണ്ടാവുക അങ്ങനെ ഉൾപ്പെടെ മൊത്തം ഏഴായിരം ഏക്കർ ഭൂമിയാണ് സിൽവർ ലൈൻ പദ്ധതിക്കായി വേണ്ടി വരുന്നത് ബഫർ സോണായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനം ഒട്ടാകെ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി നിശ്ചലമായി കിടക്കും ഇത്തരത്തിൽ ബഫർ സോണായി പ്രഖ്യാപിക്കുന്ന സ്ഥലത്തിന് നഷ്ടപരിഹാരമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് പേരിനെങ്കിലും അല്പം ആശ്വാസധനമെങ്കിലും കിട്ടും ബഫർ സോണായി പ്രഖ്യാപിക്കുന്ന ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരമില്ലാതെ വരുമ്പോൾ അവരാകും തെരുവാധാരമാവുന്ന യഥാർത്ഥ ഇരകൾ യഥാർത്ഥ ഇരകളെക്കാൾ പത്തിരട്ടിയാകും ബഫർ സോൺ ഇരകൾ കേരളം മുട്ടാകെ ഇരകളാകുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത് ബോധവൽക്കരണത്തിനിറങ്ങുന്ന ഡിവൈഎഫ്ഐ സി പി എം സഖാക്കളോട് ബഫർ സോൺ ഇരകളെക്കുറിച്ച് ചോദിച്ചാൽ മുട്ടാപ്പൊക്ക് ന്യായങ്ങളാണ് പറയുക ബഫർ സോൺ ഇരകളെ കുറിച്ച് സർക്കാരോ കേരള അധികൃതരോ യാതൊരു വിവരവും പുറത്തുവിടുന്നില്ല ടി പി ആറിന്റെ ഭാഗമായി പുറത്തുവന്ന എക്സിക്യൂട്ടീവ് സമ്മറിയിൽ പാളത്തിന്റെ ഇരുവശത്തുമായി മുപ്പത് മീറ്റർ ബഫർ സോണായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് എഴുതി വച്ചിട്ടുണ്ട് സാധാരണ റെയിൽ പദ്ധതികൾക്ക് മുപ്പത് മീറ്ററാണ് ബഫർ സോണായി മാറ്റിവെക്കുന്നത് മന്ത്രിമാർക്കോ കേരള മേധാവികൾക്കോ ഇക്കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയുമില്ല കേരളത്തിലെ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും ഈ പദ്ധതിയുടെ ഇരകളാകുന്ന ഭയാനകമായ ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് സ്വകാര്യ ഭൂമിയിലെ സർവേക്കാ പോലീസിനെ ഉപയോഗിക്കുന്ന കേരള അധികൃതർ ഭൂമിയിലേക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടില്ല പദ്ധതിയുടെ ഭാഗമായി റെയിൽവേയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഏക്കർ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് സംസ്ഥാനവും ഇന്ത്യൻ റെയിൽവേയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് സിൽവർ ലൈൻ അഥവാ കെ റയിൽ പദ്ധതി അതുകൊണ്ടാണ് റെയിൽവേയുടെ ഭൂമിയും ഇതിനായി ഏറ്റെടുക്കേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെയും റെയിൽവേ മന്ത്രാലയത്തിന്റെയും ഒക്കെ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് റെയിൽവേയുടെ സ്ഥലത്ത് കയറി മഞ്ഞക്കല്ലിടാൻ കഴിയാത്തത് ബഫർ സോണിൽ കെ റയിൽ സ്ഥിരീകരണം വന്നതോടെ പാതയുടെ ഇരുവശങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് നഷ്ടപരിഹാരം പോലുമില്ലാതെ നിശ്ചലമായേക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതി മൂലം യഥാർത്ഥ ഇരകളാകുന്ന ഇവരെ ആരാണ് ഏറ്റെടുക്കുക ഇതിന്റെ പേരിൽ ആയിരക്കണക്കിന് പാവങ്ങൾ ആത്മഹത്യാ മുൻപിലേക്ക് ചെന്ന് ചാടുന്നതിനും കേരളം സാക്ഷിയാകേണ്ടി വരും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്